ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റിനായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, സ്റ്റാർട്ട് ചെയ്യാം. സ്കിൻ കെയറിനായിട്ട് ഞാൻ മൂന്ന് പ്രോഡക്റ്റ് കേട്ടോ റീസെൻ്റ്ലി വാങ്ങിയിട്ടുള്ളത്. മൂന്നും പ്ലമ്മിൻ്റെ തന്നെയാണ്. എനിക്കതിൽ നല്ല എഫക്റ്റ് തോന്നിയിട്ടുള്ളതും കുറച്ച് ബാഡായിട്ട് തോന്നിയിട്ടുള്ളതും കാര്യങ്ങളും കേട്ടോ പറയുന്നത്. എൻ്റെ സ്കിന്നിനെ കുറച്ചും കൂടെ മാച്ചാവാത്ത കുറച്ച് പ്രോഡക്റ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, എനിക്കതൊന്ന് ഓക്കെ ആയിട്ടില്ല യൂസ് ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫസ്റ്റത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ടീയുടെ പ്ലമ്മിൻ്റെ നൈറ്റ് ജെല്ലാണ്. അപ്പോൾ എനിക്ക് ഇതിലാണ് എനിക്ക് കുറച്ചും കൂടി ഒരു ഇഷ്ടം തോന്നിയതും ഇതൊന്നും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും വാങ്ങണമെന്ന് തോന്നിയ പ്രോഡക്റ്റ് ആട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ നല്ല സേഫ് ആയിട്ടുള്ള ബോട്ടിലാണ്, ഒരു ഗ്ലാസ് ടൈപ്പുള്ള ബോട്ടിലിട്ടത്. നമ്മൾ കയ്യിൽ നിന്നൊക്കെ വീണ്ടുണ്ടെങ്കിൽ പൊട്ടിയെന്ന് വരും. അപ്പോൾ ഇതിൻ്റെ മൂടിയൊക്കെ ആയിട്ട് നല്ലൊരു സേഫാണ്, നമുക്ക് ട്രാവൽ ഫ്രീ ആണ്, അത്ര വെയിറ്റ് ഒന്നുമില്ല. ഗ്ലാസിൻ്റെ ആണെങ്കിലും ഒത്തിരി വെയിറ്റ് ഒന്നുമില്ല. ഇപ്പോൾ ഒരു ജെല്ലി ടൈപ്പുള്ളൊരു ക്രീം ആട്ടോ ഇത്, ജെല്ല് പോലെയാണ്. നമ്മൾ ഫേസിന് ഇത് അപ്ലൈ ചെയ്യാമെന്നാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. എൻ്റെ കണ്ണിന് ചുറ്റും കറുപ്പുണ്ട്, കളറുണ്ട്, അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഫേസിന് യൂസ് ചെയ്യാം ഒരു ഗ്ലോയിങ്. നമുക്കിപ്പോൾ മോർണിംഗ് ഒക്കെ എഴുന്നേക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഒന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോയിങ് എഫക്റ്റ് കിട്ടും. ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയാം. നൈറ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്രോഡക്റ്റ് എന്നല്ല, എന്ത് പ്രോഡക്റ്റ് നൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ മോർണിംഗ് യൂസ് ചെയ്യുകയാണെങ്കിലും ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. നമ്മളിപ്പോൾ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിലൊക്കെ ഫേസ് വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രോഡക്റ്റൊക്കെ അപ്ലൈ ചെയ്യുമ്പം നൈറ്റൊക്കെ ആണെങ്കിൽ ആ ഒരു ഫീല് വരും, ഒരു ക്രീമൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഈ ഒരു ജെല്ലി ടൈപ്പ് ആയതുകൊണ്ടാണോ അറിയില്ല, ആ ഒരു ഫീല് വരില്ല. നമ്മൾ ഫേസിന് എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ ആ ഒരു ഫീല് വരില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല. നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പിമ്പിൾസ് ഒക്കെ വന്നിട്ടുള്ള കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഒരു ഡള്ളായി നിൽക്കുന്ന ഫേസ് ഒരു ബ്രൈറ്റൺ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫേസ് ഇടയ്ക്ക് ഒരു ഡള്ളായി നിൽക്കും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്ലമ്മിൻ്റെ എണ്ണ ക്ലെൻസിങ് മിൽക്കാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നല്ല എഫക്റ്റ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നില്ല, വീക്കിലി ഒരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഓവർ മേക്കപ്പൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ല എഫക്റ്റ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിത് വാങ്ങുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇതിൻ്റെ തന്നെ ഫേസ് വാഷ് വാങ്ങണോ ക്ലെൻസിങ് മിൽക്ക് വാങ്ങണോ എന്ന്. ഞാൻ ആദ്യം ജോവീസിൻ്റെ ഒരു ക്ലെൻസിങ് മിൽക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടി. അതുപോലെ തന്നെ പ്ലമ്മിൻ്റെ യൂസ് ചെയ്താലും നല്ലതായിരിക്കും വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന്, ഇതിലെങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നൊക്കെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നോർമലി ഒരു ടു ഡ്രോപ്സ് ഒക്കെ എടുത്തിട്ട് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കോട്ടൺ എടുത്തിട്ട് വൈപ്പ് ചെയ്തെടുക്കാനായിട്ടോ പറയുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് യൂസ്ഫുൾ ആകുന്നത് കുറച്ച് ഓവർ മേക്കപ്പൊക്കെ ചെയ്യുന്നവർക്കായിരിക്കും കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിലും പ്ലമ്മിൻ്റെ തന്നെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ പ്ലമ്മിൻ്റെ ഫേസ് വാഷ് വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ, ക്ലെൻസിങ് മിൽക്ക് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു. പക്ഷേ എനിക്ക് തോന്നും പ്ലമ്മിൻ്റെ ഫേസ് വാഷായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന്. ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ അടിപൊളിയായിട്ടോ, ആദ്യം ഒരു ബോക്സിലാക്കിയിട്ട് നല്ല ഭംഗിയിട്ടായിരുന്നു ബോക്സ് കാണാൻ. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ ആ ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ക്ലെൻസിങ് മിൽക്കിൻ്റെ ബോക്സിലായിരുന്നു. ഞാൻ വേറെ ആ നൈറ്റ് ജെല്ലും അതുപോലെ തന്നെ സിറോ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പ്ലമ്മിൻ്റെ. അപ്പോൾ ഇതിന് രണ്ടും ബോക്സ് ഉണ്ടായിരുന്നു, എല്ലാ ഡീറ്റെയിൽസും അതിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബോക്സ് എടുത്ത് വെച്ചായിരുന്നു ഇതിൻ്റെ റിവ്യൂ ചെയ്യാനായി കാണിച്ചു തരാമെന്ന്. പിന്നെ എന്തോ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ അതൊക്കെ ഞാൻ കളഞ്ഞു. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ ഈ ഒരു സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്ര വലിയ കൺഫ്യൂഷനൊന്നും ഇല്ല. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയാലും ജസ്റ്റ് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്ലമ്മിൻ്റെ തന്നെ ഫേസ് സിറോ ആണ്. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ ഒരു പ്ലമ്മിൻ്റെ ഫേസ് സിറം വാങ്ങിയത്. ഫേസ് സിറം പല ടൈപ്സ് ഉണ്ട് കേട്ടോ. പ്ലമ്മിൻ്റെ തന്നെ വിറ്റാമിൻ സി ഡി ഒക്കെ ഉണ്ട്. എൻ്റെ കുറച്ചും കൂടെ ഡ്രൈ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലമ്മിൻ്റെ ഫേസ് സിറം വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു മൂന്ന് പ്രോഡക്റ്റിനും കൂടെ 1000 above ആയിരുന്നു കേട്ടോ, 1700 ആ ഒരു റേഞ്ചിനായിരുന്നു എമൗണ്ട് വന്നിട്ടുള്ളത്. ഈ ഒരു പ്ലമ്മിൻ്റെ ഫേസ് സിറത്തിനോ ഒന്നും കുറച്ചും കൂടെ കൂടുതൽ എമൗണ്ട്, ബാക്കിയെല്ലാം 500 ആ ഒരു റേഞ്ചിനാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടും എൻ്റെ സ്കിന്നിന് കുറച്ചും കൂടെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോയിങ് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ മേക്കപ്പിന് മുന്നേ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ മോർണിംഗ് എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യട്ടെ. വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രോഡക്റ്റൊക്കെ വാങ്ങി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ മനസ്സിലാക്കിയിട്ട് അതിന് മാച്ച് ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓവറായിട്ടുള്ള സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അല്ലാതെ യൂസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് സൈഡ് എഫക്റ്റ് വരിക. അപ്പം ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി ഒരു ഗ്ലോയിങ് എഫക്റ്റും ഹെൽത്തി ആക്കി കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.
Thank you.